സൈക്കിളും കൊണ്ടേ നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ ഒരു സൈക്കിൾ ഓടിച്ചു വരിക. അപ്പൊ അവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യണ്ടേ? ബസ്സിലും ഫ്ലൈറ്റിലും എടുത്ത് വരുന്ന പോലെ അല്ലല്ലോ, കാർ ഓടിച്ചു വരുന്ന പോലെ അല്ലല്ലോ. ബൈക്ക് ഓടിച്ചു വരുന്നതിനും ഒരു ലിമിറ്റ് ഉണ്ടെങ്കിലും ബൈക്കാർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. ബൈക്കാർക്ക് ഒരാൾ വന്ന് 300 രൂപ പെർ ഹെഡിലാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. അപ്പൊ സൈക്കിൾ ഓടിച്ചു വരുമ്പോൾ നിങ്ങൾ 40 ദിവസം സൈക്കിൾ ഓട്ടിയിട്ട് 3500 കിലോമീറ്റർ ഓട്ടിയിട്ട് മണലിലെത്തുമ്പോൾ നമ്മൾ ഇതെങ്കിലും ചെയ്തില്ല പിന്നെ എന്താ ചെയ്യാം? വീട്ടില് ചോറ് നിന്ന് മടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ നമുക്ക് ഇവിടെ നോം ലിമിറ്റ്സ് എന്നെ ചെയ്യണ തക്കറവ് തന്നെ. ഹലോ ഫ്രണ്ട്സ്, ഓൾ ഇന്ത്യയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മളിപ്പോൾ ഉള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഹിമാചൽ പ്രദേശില് ഓട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് വന്നത് മണാലിയിലേക്കാണ്. ഇവിടെ നിന്ന് 68 കിലോമീറ്ററാണ് നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് റോഡ് മോശമാണ്, ഒരു 10 കിലോമീറ്റർ വീണ്ടും ഓഫ് റോഡായിട്ടാണ് ഇവിടെ നിന്ന് പറഞ്ഞ് കേട്ട് ഇവിടുത്തെ ചായക്കടയിൽ ചോദിച്ചപ്പോഴത്തേക്ക്. ഇനി നമ്മളങ്ങനെ ആദ്യമായിട്ട് പിന്നെ ഞങ്ങളുടെ റൂമൊക്കെ എടുത്തത്, റൂമൊക്കെ അടിപൊളിയായിരുന്നു. 600 രൂപ റൂം കിട്ടി, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ നിന്നപ്പോൾ ഇറങ്ങനാണ്. നമ്മുടെ സൈക്കിളാണെങ്കിൽ ലഗേജ് കാര്യങ്ങളെല്ലാം റെഡിയാക്കി പുറത്തോടെ വെച്ചിട്ടുണ്ട്. ഇനി ചായ കൂടി കുടിച്ചിട്ട് ഇവിടെ നിന്ന് യാത്ര തിരിക്കാൻ തുടർത്ത്. പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾ ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യണമെങ്കിൽ തന്നെ. അപ്പോൾ നമുക്ക് ഇനി വയ്യ വയ്യ ഒരു വീടും കാണാം. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങി. അപ്പോൾ ഓഫ് റോഡ് തന്നെയാണ്, കുറച്ചും കൂടി ഓഫ് റോഡ്. പിന്നെ അതേപോലെ മഞ്ഞുമലകൾ കണ്ടല്ലേ, മുകളിലെ വീട് മഞ്ഞുമലകൾ കാണാം. പിന്നെ അങ്ങോട്ട് പോകുന്നതോറും മഞ്ഞുമലകൾ കാണലേ ഉണ്ടാവുകയുള്ളൂ, അത് ഉറപ്പാണ്. നമ്മപ്പോ കുളുവിലെത്തി. ഇനി ഇവിടെ നിന്ന് മണാലിക്ക് 50 കിലോമീറ്റർ കാണിക്കുന്നത്, 55 കിലോമീറ്റർ കാണിക്കുന്നത്. എന്താ വരുന്നതും അതിൽ നമുക്ക് പോയി നോക്കാം. ഇനി ഇവിടെയുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആട്ടാ. എല്ലാവരുടെയും ബ്രേക്ക് ലൂസ് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്റെ ബ്രേക്കിന്റെ ബാക്കിലെ ബ്രേക്കിന്റെ ലിവറല്ല എന്തായാലും കേബിള് ലൂസായി, വേണ്ട പൊട്ടിയാകെ ഇടങ്ങേറായിട്ടിരിക്കണ. അപ്പൊ ഇവിടെ പുറകില് റെഡിയാക്കാനുണ്ട്. അപ്പൊ അത് ഞാൻ റെഡിയാക്കാം, അത് മാറ്റി തരാം. ഇപ്പൊ അതല്ല അപ്സലിക്കാന്റെ സൈക്കിളും, അപ്സലിക്ക സൈക്കിളിന് എന്തായി ഇപ്പോ ശരിയാക്കി? അതിന്റെ ശേഷം ഇപ്പൊ എവിടെ തൊട്ടാലും ബ്രേക്കാ. ആ എവിടെ തൊട്ടാലും ബ്രേക്ക്. അനസിന്റെ പിന്നെ പറയേണ്ട ആവശ്യമില്ല, എവിടെ നോക്കിയാലും ബ്രേക്കാ. പിടിച്ചാ നിക്ക അവിടെ. പിന്നെ ഇത് വേണ്ട സൈക്കിളിന്റെ കോലൊക്കെ. അപ്പോൾ സുഹൃത്തുക്കൾ, നമ്മൾ ബറാൻ എന്ന സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. ഇന്ന് മണാലി പിടിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ നമ്മൾ ഇറങ്ങിയത്, പക്ഷെ നമുക്ക് സാധിച്ചില്ല. പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾ എനിക്കൊന്ന് വഴി വെച്ചൊന്ന് വിട്ടുപോയി, ഒരു 15 കിലോമീറ്ററോളം മിസ്സായി. അപ്പോൾ ആ ഒരു ലൊക്കേഷനൊക്കെ അയച്ചാൽ അങ്ങനെ നമ്മുടെ അതിനാൻ ഇവിടെ ഒരു സ്റ്റേ ഒക്കെ റെഡിയാക്കി. അങ്ങനെ ഒരു ബയ്യുണ്ട്, ആ ബയ്യാൻ്റെ വീട്ടിൽ നമുക്ക് ഇന്ന് സ്റ്റേയും കാര്യമൊക്കെ. ഹലോ ബയ്യ, ഞാൻ ബയ്യാനെന്ന് നിങ്ങൾക്ക് കാണിച്ചു. ഹലോ ഹലോ, യുവർ നെയിം? കോശൽ കോശൽ.
അപ്പൊ ഇവരൊരു റിസോർട്ട് പോലെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവിടെയാണ് പണി തീരാറായി. പക്ഷെ നമ്മളാട്ടോ അപ്പ അപ്പൊ നമ്മളാട്ടോ അപ്പൊ ഇവിടെ ഫസ്റ്റ് താമസിക്കണത്. ഈ ഇതാണ് നമ്മുടെ റൂം കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം. കണ്ടല്ലോ ഇവിടെ നമ്മൾ ഇന്ന് കിടക്കണത്, ഇവിടെ ടെന്റ് അടിച്ച് കിടക്കണത്. അപ്പൊ നമ്മളെ ഇവിടെ നല്ല മഞ്ഞ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് സ്വയം തന്നെ കുക്ക് ചെയ്യാന്ന് ഓർത്ത്. അപ്പൊ നമ്മളെ അനസും അഫ്സലിക്കാൻ കൂടി ആട്ടോ കുക്ക് ചെയ്യണത്. അതുപോലെ ന്യൂഡിൽസ്, പിന്നെ അതേപോലെ നമുക്ക് മുട്ട ഉണ്ട് കേട്ടോ, പുഴുങ്ങ് മുട്ട. മുട്ടയുണ്ട്, മുട്ട പുഴുങ്ങാൻ വേണ്ടിട്ട്. അതേപോലെ മറ്റേ ന്യൂഡിൽസിന് വെള്ളം വെച്ചിട്ടുണ്ട്. ഹലോ സുഹൃത്തുക്കളെ, അപ്പൊ എല്ലാവരും ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മളെ ബ്രാൻ എന്ന സ്ഥലത്താണുള്ളത്, ഹിമാചൽ പ്രദേശില്. അപ്പൊ ഇവിടെ നിന്ന് മണാലിക്ക് 9 kilometers ഉള്ളത്. അപ്പൊ ഇവിടെ ഒരു പുതിയ റിസോർട്ട് ഉണ്ട്. അപ്പൊ അവര് തട്ടിക്കൂട്ടി ഒരു ഒരു അടുക്കള സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ ഉള്ളിലാണ് അപ്പൊ അമ്മയുടെ കിടന്നത്. അപ്പൊ അതിൻ്റെ ഇന്നലെ -4 വരെയായി. അപ്പൊ തണുപ്പ് സഹിക്കാൻ പറ്റാത്ത നമ്മൾ ലാസ്റ്റ് ഇവിടെ ഒരു മാറ്റൊക്കെ വിരിച്ചിട്ടിട്ട് അവര് നമുക്ക് മാറ്റ കൊണ്ട് തന്നു. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ടെന്റ് അടിച്ച്. അങ്ങനെ ടെന്റിൽ ആദ്യം അത് തണുപ്പ് വല്ല കുഴപ്പമില്ലാണ്ട് നമുക്ക് ഉറങ്ങാനായിട്ട് സാധിക്കില്ല. നമ്മുടെ ലഗേജ് കാര്യങ്ങളൊക്കെ ഇല്ല ഇവിടെ ഇങ്ങനെ കൂട്ടുകൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ അതാ നമ്മുടെ ടെന്റ് കണ്ടല്ലോ. അപ്പൊ അമ്മ ടെന്റ് ഇപ്പൊ ഊരാൻ പോണാണ് രാവിലെ. ഇപ്പൊ നേരം അമ്മ മണാലിക്ക് പോണാണ്. അപ്പൊ ഇവിടെ മല്ലു സിംഗ് എന്ന് പറഞ്ഞ നമ്മുടെ ഒരു നന്ദമ്പായി ഉണ്ട്. അപ്പൊ നന്ദൻ ചെണ്ട വീട്ടിലേക്കാണ് നമ്മ പോകുന്നത്. അഫ്സലിക്ക എങ്ങനെ ഉണ്ടായിരുന്നു? -4 അല്ല ടെന്റിൽ ഒളിക്കുന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മളിപ്പോ ഉള്ളത് ആപ്പിൾത്തോട്ടത്തിലാട്ടോ. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാലേ, എല്ലാത്തിൻ്റെയും താഴ പെയിന്റ്, അതായത് ഇനി കുറച്ച് കഴിഞ്ഞാൽ തെളിയും. പല സ്ക്രാച്ച് ഉള്ള ഭാഗമൊക്കെ കണ്ടില്ലേ, ഇവിടെ സ്ക്രാച്ച് ഉണ്ട്. ഈ പച്ച കൊടുത്ത് കണ്ടില്ലേ, ഇവിടെ കുറച്ച് ഇവിടെ മുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ജോയിൻറ്റ് കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ കളർ കൊടുത്തിട്ടുണ്ട്. കളറല്ല, എന്താണെന്ന് എനിക്ക് ശരിക്കും അറിയില്ല. പലയിടത്തും ചുവപ്പുണ്ട്, നീലുണ്ട്, പച്ചയുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇത്. അതാണ് ആപ്പിൾ തോട്ടം കേട്ടോ. ഇതിൻ്റെ ഈ മാസത്തിൽ വന്നാലോ പ്രശ്നങ്ങളും ഗുണങ്ങളും എന്താണെന്ന് വെച്ചാലേ, ഈ മാസം അതായത് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസത്തിൽ വന്നാൽ നല്ല ക്ലൈമറ്റാണ്. നമുക്ക് മണാലിയിലേക്ക് വരുന്ന, അതേപോലെ തന്നെ കാശ്മീർ വരുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലൈമറ്റ് ആവും. പക്ഷേ ഇതിൻ്റെ മോശപ്പെട്ട ഇതെന്താ വെച്ചാൽ, കണ്ടില്ലേ നമ്മൾ എല്ലാ ആപ്പിൾ തോട്ടത്തിലും ഒരൊറ്റ ഇല പോലും ഇല്ല, ആപ്പിളും ഇല്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സീനും കൂടി ഉണ്ട്. ഈ വരികയാണെന്നുണ്ടെങ്കിൽ ഈ മാസത്തിൽ വന്ന ആപ്പിളിൻ്റെ ഒന്നും കിട്ടില്ല കേട്ടോ. എനിക്കത് ഭയങ്കര മിസ് ചെയ്തു. കാരണം എനിക്ക് നല്ല ഒരു ഇതുണ്ടായിരുന്നു, വന്നിട്ട് കഴിക്കണം, അങ്ങനെയൊക്കെ ഓരോരോ പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇനിയിപ്പോൾ എല്ലാം കൂടി ഒത്തിരി ഒത്തു വരില്ലല്ലോ. ഇതുണ്ടല്ലേ, ഇവിടെ നോക്കി, ഇവിടെ നല്ല രസമുണ്ട്, കണ്ടില്ലേ. ഇതൊക്കെ സ്നോ ആണ് കേട്ടോ. അതേപോലെ തന്നെ ഇതാ ഇവിടെ കണ്ടില്ലേ, നിങ്ങൾ ഇവിടേക്കാണ് ഇനി നമ്മൾ പോകുന്നത് കേട്ടോ. ഇവിടെ നിന്നൊരു മാക്സിമം ഞങ്ങൾക്ക് കാണിക്കണം എന്താണെന്ന് വെച്ചാൽ 8-9 kilometers കാണിക്കണുള്ളൂ. ഓക്കെ, ആ ഈ 9 kilometers പോയാൽ ഞങ്ങൾ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് അവിടേക്ക് അങ്ങ് കയറും. മല്ലു സിംഗ് കേട്ടിട്ടില്ലേ, ഒരുപാട് ആൾക്കാർ കേട്ടിട്ടുണ്ടാവും. കുറച്ച് ആൾക്കാർ ഇപ്പോൾ ഈ ഇന്നപ്പോഴത്തെ ആൾക്കാർ കേൾക്കാൻ ചാൻസ് വളരെ കമ്മിയാണ്. അതായത് നമ്മൾ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ, നമ്മൾ ട്രാവലേഴ്സ് കമ്മിയുള്ള, അതായത് കൂടുതൽ വിവരങ്ങളൊന്നും ഇല്ലാത്ത ടീംസ് ഉണ്ടാവില്ലേ, നമ്മളെ വീട് അങ്ങനെയൊക്കെ പോകുന്ന ടീംസ് ഉണ്ടാവില്ലേ, അവർക്ക് ഈ മല്ലു സിംഗ് കേട്ട് പരിചയം ഉണ്ടാവുള്ളൂ. എന്താ സംഭവം എന്ന് അറിയില്ല. അപ്പോൾ നമ്മോട് പറഞ്ഞു, മല്ലു സിംഗ് വിളിച്ചിരുന്നു, കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. എന്താ പറഞ്ഞത് വെച്ചാൽ, നമ്മോട് അങ്ങോട്ട് വരാൻ പറഞ്ഞു, ഇവർക്ക് മണാലി മൂപ്പരെ റൂമിലേക്ക് വരാൻ പറഞ്ഞു. ഫുഡും സ്റ്റേയും ഫ്രീ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അടിച്ചാൽ പുള്ളി വീഡിയോ ആവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം കേട്ടോ, കഴിയണത് ഞാൻ ഉഷാറാക്കി തരാം. അപ്പോൾ പോകാനുള്ള തയ്യാറെടുപ്പിലായിട്ടോ, സൈക്കിളൊക്കെ വെച്ചിട്ടില്ല, ഫോട്ടോ എടുക്കാനുള്ള പ്ലാനിങ്ങിലാണ് ഉള്ളത്. അനസ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ പോവാണ്. അപ്പോൾ അതിൻ്റെ മുമ്പുള്ള ചെറിയൊരു ഒരു ചെറിയൊരു ഫോട്ടോ എടുക്കലാണ്. Best of luck, best of luck. Congratulations to achieve your goal in Manali. Okay. And you are going back to with the cycle, na? Okay. Yeah. So for your future, good luck, boy. Thank you. Okay, do come again. You must come again. Safe journey. Okay. Good luck. Good luck. Good luck. Have a safe journey. Okay, bro. Okay. അപ്പോൾ വീട്ടിൽ നിന്ന് നേരെ ഇറങ്ങിയത് തന്നെ ഈ ഹൈവേ റൂട്ടിലേക്കാണോ, നമ്മൾ നേരെ മണാലി റൂട്ടിലേക്കാണ്.
മണാലിയിലേക്ക് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബൈക്ക് ഇട്ടിറങ്ങിയല്ലേ എടാ, ഇന്ന് നമ്മ കണ്ടില്ലേ വൈകുന്നേരം, ഇന്നലെ മിന്നാന്ന് ഈ കാണ ഇക്കാമറ കണ്ട ഇക്കായും തായും അവര് മലപ്പുറത്ത്. നിങ്ങൾ മലപ്പുറം അല്ലേ? മലപ്പുറം കോഴിക്കോടാ? പൊന്നാമ്പ്ര. കോഴിക്കോട്. അപ്പൊ ഇവര് കോഴിക്കോടല്ലാണ് ഇവര് നമ്മളെ കണ്ടിട്ട്. അപ്പൊ മിന്നാന്ന് നമ്മളെ കണ്ടട്ടാ ഇവര്. അപ്പൊ ഇപ്പൊ നമ്മള് മണാലിക്ക് കേറി പോണപ്പോഴത്തേക്ക് ഇത് നമ്മളെ കണ്ടിട്ട് റിട്ടേൺ വന്നതാണ്. നിങ്ങൾ ഇപ്പഴാണ് കേറണമെന്ന് ചോദിച്ചിട്ട്. അപ്പൊ സുഹൃത്തുക്കൾ, നമ്മ ഇപ്പൊ മല്ലു സിംഗ് ഏട്ടൻ, നമ്മുടെ നന്ദമ്പായി ഏട്ടന്റെ റെസ്റ്റോറന്റ് എത്തിയിട്ടുണ്ട്. അപ്പൊ അതെ, ഇതാണ് നമ്മുടെ നന്ദമ്പായി ചേട്ടൻ. ഹലോ. അങ്ങനെ ഞങ്ങളിവിടെ എത്തിയിട്ടോ. ഇതാ നാല് പേര് സൈക്കിളാണ് ഇങ്ങനെ നിർത്തി നിൽക്കണേ. നമ്മളെ മൂപ്പരക്ക് വിളിച്ചു, മൂപ്പര് അവിടെ ആന്ന് പറഞ്ഞു വിളിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളെ മല്ലു സിംഗ്. കണ്ണൂരിലെ ആളാടോ മൂപ്പരാണ് നമുക്ക് ഈ റൂം നല്ല അടിച്ചാപ്പിളി. നമ്മളെ അറിയും, ട്രിപ്പ് പോകുന്നവരാണെങ്കിൽ അറിയുന്നവരാണ് മല്ലു സിംഗ്. മൂപ്പര അറിയപ്പെടുന്നത്. സൈക്കിളത് അവിടെ നിർത്തിയിട്ടുണ്ട്. അതിലൊരുത്തനിപ്പോൾ വിളിച്ചിരുന്നു, മഞ്ചേരിയിലെ മലപ്പുറം മഞ്ചേരിയിലെ ഒരാൾ വിളിച്ചിരുന്നു എവിടെയെന്നൊക്കെ ചോദിച്ചിട്ട്. മൂപ്പര ഒന്ന് കാണുന്നുണ്ട് ചെങ്ങൈനെ. നിങ്ങൾ എവിടെ സ്ഥലം? എവിടെ? കണ്ണൂർ പയ്യന്നൂർ. കണ്ണൂർ പയ്യന്നൂരിലെ ഒരാളും കൂടി ഉണ്ട്. നല്ല വ്യൂ ആണ്. അവിടുന്ന് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കാൻ എല്ലായിടത്തും നല്ല രസമുണ്ട്. അവിടെ ഇങ്ങോട്ടും ഇങ്ങനെ പോരുന്നതിനനുസരിച്ച് ഇവിടെ നല്ല വ്യൂ ഉണ്ട്. ഫുള്ള് നമ്മളെ മണാലി എത്തിയിട്ടോ. അങ്ങനെ നമ്മുടെ നന്ദൻ ചേട്ടൻ്റെ അവിടെ വന്നപ്പോഴത്തേക്ക് നമ്മൾ കണ്ടേട്ടാ ചെറിയൊരു മഞ്ഞ് മേത്തേക്ക് ഇടില്ലടാ. അപ്പം സംബന്ധം കൊള്ളാം. പിന്നെ അങ്ങോട്ട് നോക്കിയ നമുക്ക് അതൊക്കെ അങ്ങോട്ട് കയറാനുള്ള ഭാഗങ്ങളാണ്. അപ്പം അതൊക്കെ കയറി ഇറങ്ങിയിട്ട് നമുക്ക് പതുക്കെ കാണാനി. എല്ലാവരും പിള്ളേർക്ക് സപ്പോർട്ട് കൊടുക്കുക, ഒരു റിക്വസ്റ്റ് ആണ് എൻ്റെ. പിള്ളേർക്ക് സപ്പോർട്ട് കൊടുത്താൽ അതിനുള്ള ഉണ്ട്. ബിക്കോസ് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് പിള്ളേർ സൈക്കിളും കൊണ്ട് നാട്ടിൽ നിന്ന് മലപ്പുറത്ത് നിന്ന് മണാലി വരെ എത്തുക എന്ന് പറഞ്ഞാൽ 40 ദിവസം സൈക്കിൾ ഓടിക്കുക. അതന്നെ വലിയ ആലപ്പുഴയുണ്ട്, ചേർത്തലക്കാരനുണ്ട് ഒരാൾ. അപ്പോൾ അതന്നെ വലിയ കാര്യമാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഏതാ എല്ലാവരും കേട്ടല്ലോ. ഇതാണ് നമ്മളെ മല്ലു സിംഗ് കേട്ടോ. പുള്ളി നല്ല കണ്ണൂരുകാരൻ കേട്ടോ. പിന്നെ നമ്മളെ മൂപ്പരേ മൂപ്പരേ ഫോണൊക്കെ എടുത്തുകൊണ്ട് ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ട് നമ്മളെ സൈക്കിളിനെ കുറിച്ച്. മലപ്പുറത്ത് നിന്ന് വന്നു എന്നുള്ള രീതിയിൽ 5 പേര് എന്നുള്ള രീതിയിൽ. മൂപ്പര് നാട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ഇതുണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് സൈക്കിളും കൊണ്ട് വരുന്നവർക്ക് ഫുഡും താമസം ഫ്രീ എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു മൂപ്പരിക്ക്. അങ്ങനെ ഞങ്ങൾ സൈക്കിളും കൊണ്ട് വന്നിരുന്നു. അങ്ങനെ ഇവിടെ എത്തി. കുഴപ്പമൊന്നുമില്ല, ഉഷാറാണ്, അലഹമ്മദില്ല. നമുക്ക് 5 പേർക്കും വലിയൊരു നല്ലൊരു റൂം തന്നെ മൂപ്പര് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി മുതൽ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഇനി ഫുൾ ഫ്രീ ആണ് ഞങ്ങൾ. കാരണം ഇനി ഞങ്ങൾക്ക് പേടിക്കാനൊന്നുമില്ല. കാരണം നമ്മൾ മലയാളിൻ്റെ അടുത്ത് തന്നെ, നമ്മൾ കണ്ണൂരുകാരനെ, അതും നമ്മളെ ഇയാളടുത്ത് തന്നെ എത്തിപ്പെട്ടല്ലോ. അപ്പോൾ ഇനി പേടിക്കാനൊന്നുമില്ല എന്ന് തന്നെ ചെക്കന്മാർ പറയുന്നത്. ഇനി ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും റൂമിൻ്റെ കാര്യത്തിലായാലും
എന്തിനാണ് നാട്ടിൽ നിന്ന് വരുന്ന ടീംസിന് ഇങ്ങനെ ഒരു ഓഫർ കൊടുക്കാൻ കാരണം ആരും വരൂലാന്ന് കരുതിയിട്ടാണോ? വരൂലെന്ന് കരുതിയിട്ടല്ല, ഇഷ്ടമുള്ള ആൾക്കാർ വരുന്നില്ലേ, വരൂലെന്ന് എങ്ങനെ കരുതാ? അങ്ങനെയല്ല, എന്താ കേസ് പറഞ്ഞാലും സൈക്കിളും കൊണ്ടേ നമ്മള് നാട്ടിൽ നിന്ന് ഇവിടെ ഒരു സൈക്കിൾ ഓടിച്ചു വരിക, ഞാൻ മനസ്സിലായി. അപ്പൊ അവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യണ്ടേ? ബസ്സിലും ഫ്ലൈറ്റിലും എടുത്ത് വരുന്ന പോലെയല്ലോ, കാർ ഓടിച്ച് വരുന്ന പോലെയല്ലോ. ബൈക്ക് ഓടിച്ച് വരുന്നതിനും ഒരു ലിമിറ്റ് ഉണ്ടെങ്കിലും ബൈക്കാർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. ബൈക്കാരന് ഒരാൾ വന്ന് 300 രൂപ പെർ ഹെഡിലാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. അപ്പൊ സൈക്കിൾ ഓടിച്ച് വരുമ്പോൾ നിങ്ങൾ 40 ദിവസം സൈക്കിൾ ഓട്ടിയിട്ട് 3500 കിലോമീറ്റർ ഓട്ടിട്ട് മണലിലെത്തുമ്പോൾ നമ്മൾ ഇതെങ്കിലും ചെയ്തില്ല പിന്നെ എന്താ ചെയ്യാം? ഇതേ നമുക്ക് ചെയ്യാൻ പറ്റുമോ? അത് നമ്മൾ ചെയ്തു. ഇതിലും വലിയ ഒന്നും ചെയ്യാനില്ലല്ലോ, മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ കറങ്ങാൻ വേണ്ടി വണ്ടി തരാൻ ആവശ്യമില്ല, നിങ്ങൾക്ക് സൈക്കിളിൽ നിങ്ങൾ യാത്ര ചെയ്യൂ. അപ്പോ ഇതാണ് കേട്ടോ മല്ലു സിംഗ് നമ്മളെ നന്ദൻബായിന്റെ റൂം. നമുക്ക് തന്ന റൂമാണ് കേട്ടോ. നല്ല ക്ലിയർ ആട്ടോ, നല്ല അടിച്ചാപ്പൊളി റൂം. എനിക്ക് നല്ലോം പറ്റി. ഇതാണ് ഗ്ലാസ് ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ഷൂ എല്ലാവരും ഇവിടെ വെച്ചിട്ടോ. പിന്നെ ഇവിടെയൊക്കെ നല്ല അടിച്ചാപ്പൊളി. ഇതാണ് എനിക്ക് റൂം തന്നത്. ഒന്നിനും ഒരു കുറവും ഇല്ല. ഇപ്പോൾ ഫുഡ് ഇനി കുറച്ച് കഴിഞ്ഞാൽ നല്ല ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കും. റൂമെന്ന് തന്നെ നല്ല രസമുണ്ട്. ദാദാ ടി വി ഉണ്ട്. ഇങ്ങനെ റൂമിൽ നിന്ന് ഇങ്ങനെ പുറത്തിറങ്ങുമ്പോൾ വ്യൂ നോക്കിട്ടോ. അപ്പൊ സുഹൃത്തുക്കളെ, അപ്പൊ നമ്മൾ അതിന്റെ ഫുഡ് കഴിക്കണം. ഇപ്പൊ വന്ന് ഫ്രഷ് ആയി പോകുന്നത്, സെറ്റ് ആയി കഴിക്കണം. അപ്പൊ നീ പോയി ഫുഡ് കഴിക്കണം. സമയം 3 മണിയായി. ഇത്ര രാവിലെ ഫുഡ് കഴിച്ചാൽ ഫുഡ് ടൈം കഴിഞ്ഞു. ഇവിടെ ഫുഡ് കഴിക്കാൻ പോകണേട്ടാ. അപ്പൊ ഞാൻ ചെന്ന് നമ്മളെ മല്ലു സിംഗിന്റെ മെസ്സാണ്. ആ എന്താ പൊളി. ഹലോ, ഫുള്ള് ഇത് ഫുള്ള് മലയാളീസ് ആട്ടോ. അല്ല, ഫുള്ള് മലപ്പുറം. നിങ്ങളെ പേര് അഡ്രസ് ഒക്കെ പറഞ്ഞോളി. ജാസിം ഫ്രം കൊച്ചി. കൊച്ചി നിങ്ങള്? നിങ്ങള് ഏതോ ഒരാൾ മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. ഫുള്ള് നമ്മളപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട. അപ്പൊ നമ്മളെ നന്ദൻ ചേട്ടൻ തന്നെ കേട്ടോ നമുക്ക് ഫുഡ് എല്ലാം വിളമ്പി തന്നെ. നമുക്ക് സ്പെഷ്യൽ ആയിട്ട് നാടൻ ചോറ് ഇവിടെ എല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. കണ്ടല്ലേ, നമ്മുടെ ചോറെല്ലാം വന്നത് നമ്മള് ദിവസങ്ങള്. അതായത് ഞാൻ 15 ദിവസം മുമ്പ് ചോറ് കഴിച്ചു, നാടൻ ചോറ് കഴിച്ചു. അപ്പൊ അതേ കണ്ടല്ല നമ്മൾ നാടൻ ചോറ്. അപ്പൊ നമ്മുടെ അതിനാനും അഖിലും അനസൊക്കെ 40 ദിവസങ്ങൾക്ക് ശേഷം നാടൻ ചോറ് കഴിക്കണത്. അപ്പൊ അതിന്റെ സന്തോഷമൊക്കെ ഉള്ളതും കാണാനുണ്ട്. നമ്മളിപ്പോ ഉള്ളത് ഒരു ബ്രിഡ്ജിലാട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ സൈഡും ഇവിടെ കാണും കേട്ടോ. ഇവിടെ ഇങ്ങനെ നല്ല ഇതിലിങ്ങനെ കാണും. അപ്പോൾ ഈ സൈഡിലേക്ക് പോയാലും എല്ലാ സൈഡും കാണും. ഈ മലേൻ്റെ തന്നെ പ്രത്യേകതയും ഈ മലക്ക് വേറൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ സൈക്കിളും കൊണ്ട് ബൈക്കും കൊണ്ട് ഏത് വണ്ടിയും കൊണ്ട് വരികയാണെന്നുണ്ടെങ്കിലും ഇവിടുത്തെ ഒരു റോഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഒരു മലയുണ്ട് ഇങ്ങനെ. ഈ മലയും ഈ മലയും ഒരു ജോയിന്റ് പോലും ഇല്ല. ഇത് വേറൊരു മലയാണ് ഇങ്ങനെ. അതേപോലെ തന്നെ വേറൊരു മലയാണ് ഇങ്ങനെ. അങ്ങനെ ഇങ്ങനെ ഇതാകണ്ടാവും. ഇവിടെ നോക്കുകയാണ്, ഇവിടെ വേറൊരു മലയാണ്. അതേപോലെ വേറെ മലയാണ് ഇങ്ങനെ ഉള്ളത്. അപ്പോൾ ഈ റോഡുകളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ എൻ്റെ ഒരു രീതിയിൽ ഇങ്ങനെ എനിക്ക് മനസ്സിലായത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിലിങ്ങനെ പോയിക്കണം. ഇങ്ങനെ ഇങ്ങനെ അപ്പുറം ചിറ്റിച്ചിട്ടിട്ട് ഇങ്ങനെ മേലേക്കെത്തിയിട്ട് ഇവിടുന്ന് ഒരു ഒറ്റ അറക്കാണ് അടിയത്തെ ഇത് നോക്ക്, അതായത് മലയിക്ക്. ഇത് പിന്നെ ഇങ്ങനെ കയറിയിട്ട് പിന്നെ ഒരു ഒറ്റ അറക്കും. അപ്പോൾ എന്ത് സംഭവിച്ചാൽ ഈ റൈഡ് ചെയ്യണവർക്ക് ചടക്കണില്ല കേട്ടോ. അതായത് കയറ്റമുണ്ട് അറക്കമുണ്ട്, കയറ്റമുണ്ട് അറക്കമുണ്ട് അങ്ങനെ. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ച് എന്താ വെച്ചാൽ ഞങ്ങൾ സൈക്കിളും കൊണ്ടായതുകൊണ്ട് ഇറക്കിറങ്ങുമ്പോൾ ചെറിയൊരു കിടിയടാണ്. കാരണം എന്താ വെച്ചാൽ ഇറക്കിറങ്ങുമ്പോൾ ഞങ്ങളിങ്ങനെ ചിന്തിക്കും, പടച്ചോനെ ഇത്രയും വലിയ കയറ്റം ഇനിയും കയറാനുണ്ടല്ലോ. അതായത് ഇറക്കിറങ്ങണ എത്ര സ്പീഡിലാണോ അത്രയും സ്പീഡിൽ മേലേക്ക് വീണ്ടും കയറാനുണ്ടാവും. അതിങ്ങനെ ഞങ്ങൾ ചിന്തിക്കും. അതുകൊണ്ടല്ലേ ഈ സൈഡ് ഫുള്ള് നല്ല നല്ല രസമുണ്ട് ഈ ഭാഗത്ത് കാണുന്നത്. ഈ കുന്നിൻ്റെ മേലെ അങ്ങനെ ബ്രിഡ്ജ് ഇങ്ങനെ കഴിഞ്ഞു.
ബ്രിഡ്ജ് കഴിഞ്ഞ് ഇങ്ങനെ ഇതിലെങ്ങനെ പോന്നപ്പോ ബ്രിഡ്ജിന്റെ താഴെ നല്ല സ്നോ അവിടെ ഞങ്ങൾ കാണുന്നുണ്ടോ? ഇങ്ങനെ ഞാൻ സൂം ചെയ്തു കേട്ടോ, ഇവിടെ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇത് ഒന്ന് അനസും ഒന്ന് അഖിലും കേട്ടോ, നായി ഉണ്ട് അവരെ കൂടെ. അനസിൻ്റെ വൈത്താലെ നായി നടക്കുന്നുണ്ട്. അത് സംഭവം നമുക്ക് മനസ്സിലാവുന്നില്ല. ഞാനും കൂടി അവിടെ പോയോ കേട്ടോ, എന്നിട്ട് വേണം പറയാൻ. അങ്ങനെ മഞ്ഞുമലയിൽ കാൽ കുത്തി അല്ലേ. അങ്ങനെ ഞാൻ താഴേക്ക് എത്തിട്ടോ, താഴേക്ക് എത്തിയത് അവരെ അടുത്തേക്ക് ഇങ്ങനെ പോവാണ്. ആകെ മഞ്ഞ് വന്ന് കിടക്കാണ്. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് കരുതെന്താ ചോദിച്ചാലേ, ആരവിടെ സോപ്പും വെള്ളം കലക്കി പറഞ്ഞതെന്ന് ചോദിക്കും. അങ്ങനെ തോന്നും. നിൽക്കണ കണ്ടാല് നമ്മൾ ഏതായാലും ഇതാ താഴത്തെത്തി. അങ്ങനെ ഞാനും മഞ്ഞിൽ കാല് കുത്തി. അപ്പൊ സുഹൃത്തുക്കളെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. അപ്പൊ നമ്മുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് കൊടുക്കുക. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം.